എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് നാരായണീയത്തിൻ്റെ 30-ാമത്തെ ദശകത്തിലെ 7-ാമത്തെയും 8-ാമത്തെയും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. നല്ല മുഹൂർത്തത്തിൽ അവതരിച്ച വാമനമൂർത്തിക്ക് ഉപനയനാദി കർമ്മങ്ങൾ അച്ഛനും അതുപോലെ തന്നെ മറ്റ് ദേവന്മാരെല്ലാവരും കൂടി നടത്തിയെന്നും ധാരാളം ഉപഹാരങ്ങൾ നൽകിയെന്നൊക്കെ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു. അടുത്തതായിട്ട് എന്താണോ വാമനമൂർത്തിയായിട്ട് എന്തിനാണോ ഭഗവാൻ അവതരിച്ചത്, ആ ലക്ഷ്യത്തിലേക്ക് കടക്കുകയാണ് ഈ ശ്ലോകങ്ങളിൽ. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്ങനെയാണ് മേൽപ്പത്തൂരിതിനെ വർണ്ണിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ശ്ലോകം നോക്കൂ. ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം പ്രാഗ്വ്യാവൃണ്വദേവധരണീം ചലയന്നയാസീ ഛത്രം പരോഷ്മതിരണാർത്ഥമിവാദധാനോ ദണ്ഡം ച ദാനവജനേഷ്വിവ സന്നിധാതും. ആ ഹയമേധശാലയിലേക്ക് അശ്വമേധയാഗം നടത്തുകയാണല്ലോ മഹാബലി. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. പോകുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഭാവം, അവസ്ഥ എങ്ങനെയായിരുന്നു വാമനമൂർത്തിയുടെ എന്നുള്ളതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഭാവി മഹിമോചിത ഗൗരവം പ്രാക് വ്യാവൃണ്ണത ഇവ. ഭാവി മഹിമോചിത ഗൗരവം, ഭാവി എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്നതായ, അവിടെ ചെന്നിട്ട് മഹാബലിയുടെ യാഗസ്ഥലത്ത് ചെന്നിട്ട് ഉണ്ടാകാൻ പോകുന്നതായിട്ടുള്ള വലിയ വലിയ ചില കാര്യങ്ങളുണ്ട്, മഹത്തായിട്ടുള്ള ചില കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. അതിൻ്റെ ഗൗരവത്തെ, അതാണ് ഭാവി മഹിമോചിത ഗൗരവം, വരാനിരിക്കുന്ന മഹത്വത്തിന് യോജിച്ചതായ ആ ഗൗരവം. ഞാൻ നിസ്സാരക്കാരനല്ല എന്നുള്ള ആ ഒരു തോന്നൽ കാഴ്ചയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണോ എന്ന് തോന്നും. അതാണ് ഭാവി മഹിമോചിത ഗൗരവം പ്രാക് വ്യാവൃണ്ണത ഇവ. പ്രാക് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി തന്നെ, ആ സംഭവത്തിലേക്ക് യാഗസ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വ്യാവൃണ്ണത ഇവ, മുൻകൂട്ടി കാണിച്ചു കൊടുക്കുന്നത് പോലെ കാണിച്ചു കൊടുത്തുകൊണ്ട്. അതാണ് പ്രാക് വ്യാവൃണ്ണത ഇവ ഗാത്രേണ ധരണീം ചലയൻ. ഗാത്രേണ, ഗാത്രം തൻ്റെ ശരീരം കൊണ്ട് വാമനമൂർത്തി അവിടേക്ക് നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ എന്താ സംഭവിച്ചത്? ധരണീം ചലയൻ, ഭഗവാന്റെ ഓരോ കാൽവയ്പിലും ഭൂമി ചലിച്ചുകൊണ്ടിരുന്നു, കമ്പനം ചെയ്തു എന്നർത്ഥം. അതായത് ഇനി യാഗശാലയിൽ ചെന്നിട്ട് ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങളിൽ ഈ ഭൂമിയെയും ലോകത്തിനെയും മുഴുവനും ഒന്നല്ലാണ്ടെയൊക്കെയാണ് വാമനമൂർത്തി ചെയ്തത് തൻ്റെ തൃപ്പാദങ്ങൾ വച്ചിട്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ തനിക്ക് ഇത്രയ്ക്കധികം ഗൗരവമുണ്ട് എന്നുള്ളത് ഭൂമിയെയൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് പോലെ ഭൂമി ഒന്ന് അനക്കിക്കൊണ്ട് ചലിപ്പിച്ചുകൊണ്ടാണ് വാമനമൂർത്തി ആ യാഗശാലയിലേക്ക് നടന്നുപോയത്. ഗാത്രേണ ധരണീം ചലയൻ, ശരീരത്തിൻ്റെ ആ നടത്തത്തിൻ്റെ ആക്കം കൊണ്ട് കനം കൊണ്ട് ധരണി ഭൂമിയൊന്ന് ചലിച്ചു. അതാണ് ധരണീം ചലയൻ. പിന്നെ കയ്യിൽ കുടയുണ്ട് ദണ്ഡുണ്ട് എന്നൊക്കെ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, ഓരോരുത്തർ സമ്മാനമായിട്ട് കൊടുത്തതാണ്, ആകാശം കൊടുത്തതാണ് കുട. അപ്പോൾ ആ കുട കൊണ്ട് എന്തിനായിരുന്നു ഭഗവാൻ കുട ചൂടി പിടിച്ചത് എന്നുള്ളതാണ് പറയണത്. പരോഷ്മതിരണാർത്ഥം ഇവ ഛത്രം. പരോഷ്മതിരണാർത്ഥം വെച്ചാൽ പരന്മാരെന്ന് വെച്ചാൽ ശത്രുക്കൾ. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അസുരന്മാർ. അസുരന്മാരുടെ പരാക്രമങ്ങളെ തടയാനാണോ എന്നതുപോലെ. അതാണ് പര ഊഷ്മ തിരണാർത്ഥം, അവരുടെ പരാക്രമങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്നതായ അവർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള ഊഷ്മാവ്, ചൂട്, സന്താപം, അതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ടാണോ എന്ന വിധം ഭഗവാൻ കയ്യിൽ കുട ചൂടിയിരുന്നു. പരോഷ്മ തിരണാർത്ഥം, അതിനെ ആ ചൂടിനെ തടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ എന്ന് തോന്നും. ഇവ എന്നുള്ളത് അവിടെ ആണോ എന്ന് തോന്നും എന്ന് ഉപമാലങ്കാരമല്ല ഉത്പ്രേക്ഷാലങ്കാരത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഛത്രം കൂടെ ചൂടിക്കൊണ്ടും ദാനവചനേഷു സന്നിധാതും ഇവ ദണ്ഡം ച. ദാനവചനങ്ങളിൽ പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണോ എന്ന് തോന്നും വിധം കയ്യിൽ ദണ്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുടയുണ്ട്, ദണ്ടുമുണ്ട്. ദാനവചനേഷു സന്നിധാതും ഇവ, ദാനവചനങ്ങളിൽ പ്രയോഗിക്കുന്നതിന് വേണ്ടിയാണോ എന്ന് തോന്നും വിധം ദണ്ഡവും കൈക്കൊണ്ട് അങ്ങ് ആദധാനഹ, അതും ധരിക്കുന്നവനായിട്ടുള്ള അങ്ങ്, ത്വം അയാസീഹി, അങ്ങനെയുള്ള അങ്ങ്, ഗുരുവായൂരപ്പ അങ്ങ് ആ യാഗശാലയിലേക്ക് എഴുന്നള്ളി പുറപ്പെട്ടു എന്നൊക്കെ അർത്ഥം.
അയാസീഹി എന്നാണ് ഇവിടുത്തെ ക്രിയാപദം. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഭഗവാന്റെ ആ തേജസ് കണ്ടപ്പോൾ ആരാണോ എന്ന് എന്താണ് ആർക്കും തിരിച്ചറിയാൻ പറ്റിയില്ല ആദ്യം. അതാണ് ഇവിടെ ശ്ലോകത്തിൽ 8-ാമത്തെ ശ്ലോകത്തിൽ അതാണ് മേൽപ്പത്തൂര് പറയണത്. ശ്ലോകം നോക്കൂ. താം നർമ്മദോത്തരതടേ ഹയമേധശാലാമാസേ ദുഷിത്വയി രുചാതവരുദ്ധനേത്രൈഹി ഭാസ്വാൻ കിമേഷ ദഹനോ നു സനത്കുമാരോ യോഗീ നു കോയമിതി ശുക്രമുഖൈഃ ശശങ്കേ. ത്വയി നർമ്മദോത്തരതടേ താം ഹയമേധശാലാം ആസേദുഷി. ഇവിടെ സതിസപ്തമിയാണ്. അങ്ങ് ആ നർമ്മദയുടെ തീരത്തുള്ള അശ്വമേധയാഗശാലയിലേക്ക് എത്തിയപ്പോൾ ത്വയി, അതൊക്കെ സപ്തമി വിഭക്തിയിൽ പ്രയോഗിച്ചിരിക്കുകയാണ്. നർമ്മദ ഉത്തരതടേ, നർമ്മദയുടെ വടക്കേ തീരത്തുള്ളതായ താം ഹയമേധശാലാം, ആ ഹയമേധശാല, ഹയം അശ്വം, ഹയമേധം അശ്വമേധം, അശ്വമേധശാലയിലേക്ക് അശ്വമേധയാഗം നടന്നുകൊണ്ടിരിക്കുന്ന ആ യാഗ സ്ഥലത്തേക്ക് അങ്ങ് എത്തിച്ചേർന്നപ്പോൾ, ആ സേതുഷി അവിടേക്ക് അടുത്ത് ചെന്നപ്പോൾ, അവിടെ ആ അശ്വമേധയാഗശാല എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ അവിടെ എല്ലാ യാഗാദി കർമ്മങ്ങൾക്ക് വേണ്ട സമസ്ത യാഗ എന്താണ് ഉപകരണങ്ങളും സാമഗ്രികളും അവിടെ സമ്പൂർണ്ണമായിട്ടുണ്ട്. ഒന്നും ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടില്ല. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയിട്ടാണ് മഹാബലി യാഗം ആരംഭിച്ചിരിക്കുന്നത്. ഒന്നിനൊരു കുറവില്ല. അദ്ദേഹം വളരെ ഗുണവാനായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അസുരന്മാർ ധാരാളം ആയിട്ട്, ആരും ചെയ്ത് കേട്ടിട്ടന്നെ ഇല്ലാത്തതായ യാഗാദി കർമ്മങ്ങൾ അസുരനായിട്ടുകൂടി മഹാബലി ചെയ്തത്. അതായത് പ്രഹ്ലാദൻ്റെ വംശത്തിൽ പിറന്ന ആൾ തന്നെയാണല്ലോ, അപ്പോൾ ഗുണങ്ങളില്ലാതിരിക്കില്ല. അങ്ങനെ ആ സമ്പൂർണമായിട്ടുള്ള എല്ലാ സാമഗ്രികളും അടുപ്പിച്ചിട്ടുള്ളതായ ആ യാഗശാലയിലേക്ക് അങ്ങ് ചെന്നപ്പോൾ, അവിടെ എത്തിയപ്പോൾ, തവ രുചാ രുദ്ധനേത്രൈഹി ശുക്രമുഖൈഹി. അവിടെ കുറേ ഭൃഗു, ശുക്രൻ തുടങ്ങിയിട്ടുള്ള മഹർഷിമാരൊക്കെ ധാരാളം പേരുണ്ട്. എല്ലാവരും മഹാബലിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ, അവർക്കൊന്നും മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് മനസ്സിലാവാഞ്ഞത്? അവരൊക്കെ സംശയിച്ചു എന്നാണ്. ശശങ്കേ എന്നാണ് അവസാനത്തെ ആ ക്രിയാപദം വന്നിരിക്കുന്നത്. അവരെല്ലാവരാലും ശങ്കിക്കപ്പെട്ടു, അവരെല്ലാവരും ശങ്കിച്ചു. എന്തുകൊണ്ടാണ് അവർ സംശയിച്ചത്? തവ രുചാ രുദ്ധനേത്രൈഹി ശുക്രമുഖൈഹി, അങ്ങയുടെ കാന്തി കൊണ്ട്. അതാണ് തവ രുച. രുക് എന്ന് പറഞ്ഞാൽ ശോഭ എന്നർത്ഥം. അങ്ങയുടെ കാന്തി കൊണ്ട് കണ്ണഞ്ചി പോയതായിട്ടുള്ള ഈ ഗുരുക്കന്മാർ, അവർക്കൊന്നും മനസ്സിലായില്ല ആരാ വരണതെന്ന്. അപ്പോൾ അവർ സംശയിക്കുകയാണ്, ആരായി വരണത്? ഏഷഹ ഭാസ്വാൻ കിം, ഈ വരുന്ന ആൾ സൂര്യനാണോ? ഭാസ്വാൻ, ഭാസ് എന്ന് പറഞ്ഞാൽ കിരണങ്ങൾ, ശോഭ, പ്രകാശമുള്ളവൻ. ഭാസ്വാൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നർത്ഥം. അത്ര തേജസ്വിയായിട്ടുള്ള ഒരാളാണ് വരുന്നത്. അപ്പോൾ വിചാരിക്കുകയാണ്, ആരായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്? സൂര്യനാണോ? കിം ദഹനഹാന്നു, അതോ അഗ്നിയാണോ? യോഗി സനത്കുമാരഹാന്നു, ഇനി മഹായോഗിയായിട്ടുള്ള, മഹാസന്യാസിയായിട്ടുള്ള സനത്കുമാരനാണോ? സനകാദികളിൽ ഒരാളാണ് സനത്കുമാരൻ. ആ സനത്കുമാരൻ എന്നു പേരുള്ള യോഗി ശ്രേഷ്ഠനാണോ ഈ വരുന്നത് എന്ന്. അയം ഇതി, അയം കഹ ഇതി ശശങ്കേ, ഇവരിൽ ആരായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നത് എന്ന് എല്ലാവരും, ഈ പറഞ്ഞതായിട്ടുള്ള എല്ലാവരും സംശയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ അതി തേജസ്സോട് കൂടിയിട്ടുള്ള വരവ് കണ്ട് അവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും ആരാണ് ഈ വരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഈ 2 ശ്ലോകത്തിലായിട്ട് അവിടെ എത്തി എന്നുള്ളത് വരെ ആയിട്ടുള്ളൂ. ഇനി അടുത്ത ദശകത്തിലെ ഈ മഹാബലിയുടെ ഗർവിനെ കൃത്യമായിട്ട് ഇല്ലാതെയാക്കുന്ന കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നത് അടുത്ത ദശകത്തിലേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ട് യാഗശാലയിൽ ഭഗവാനെ ആദരിച്ചിരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ദശകവും മേൽപ്പത്തൂര് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അടുത്ത ദശകത്തിലാണ് ഗർവം ശമിപ്പിക്കുന്നതൊക്കെ. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി നോക്കാം. ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം പ്രാഗ്വ്യാവൃണ്വദേവ ധരണീം ചലയന്നയാസീഹി ഛത്രം പരോഷ്മതിരണാർത്ഥമിവാദധാനോ ദണ്ഡം ച ദാനവചനേഷ്വിവ സന്നിധാതും.
താം നർമ്മദോത്തരതടേഹയമേധശാലാമാസേ ദുഷിത്വയി രുചാതവരുദ്ധനേത്രൈഃ ഭാസ്വാൻ കിമേഷ ദഹനോ നു സനത്കുമാരോ യോഗീ നു കോയമിതി ശുക്രമുഖൈ ശശങ്കേ. ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ആ യാഗസ്ഥലത്തേക്ക് പോകുമ്പോൾ ഓരോന്ന് കയ്യിൽ പിടിച്ചത് ഓരോ പ്രത്യേക ഉദ്ദേശത്തിനാണോ എന്ന് മേൽപ്പത്തെ ഒരു സംശയത്തോടു കൂടിയിട്ട് ഉത്പ്രേക്ഷിച്ചിരിക്കുകയാണ്. സംഭാവന സ്യാദ് ഉത്പ്രേക്ഷ, അവിടെ ഇന്നതിനാണോ, അതായത് കുട പിടിച്ചത് ശത്രുക്കളുടെ ചൂട് താങ്ങാൻ വേണ്ടിയിട്ടാണോ, അതിനെ തടയാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ഒരു ഉത്പ്രേക്ഷാലങ്കാരം. അതുപോലെ തന്നെ ദണ്ഡം കയ്യിൽ ധരിച്ചത് അസുരന്മാരിൽ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണോ എന്നും ഉത്പ്രേക്ഷാലങ്കാരം പ്രയോഗിച്ചിരിക്കുകയാണ്. അതെന്തിനാണ് അങ്ങനെ പ്രയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഭഗവാന്റെ ആ ഒരു മഹത്വം, വരാൻ പോകുന്ന മഹത്വം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അലങ്കാരം അവിടെ ഈ കാവ്യത്തിന് കൂടുതൽ ശോഭയേകുന്നുണ്ട്. ഇനി അടുത്ത ശ്ലോകത്തിൽ ആരാണ് ഈ വരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഇവർക്ക് ആർക്കും സാധിക്കുന്നില്ല. ശുക്രനും അതുപോലെ തന്നെ ഭൃഗു തുടങ്ങിയിട്ടുള്ള മഹർഷീശ്വരന്മാർക്ക് ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് സന്ദേഹം എന്ന് പറഞ്ഞൊരു അലങ്കാരമാണ്. അതായത് ഒരാളെ വേറൊരാളായിട്ട് തോന്നുക, അതിന് ഉല്ലേഖം എന്നും പറയാറുണ്ട്. ഒരാളെ തന്നെ പലരായിട്ട് തോന്നുക, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു പലരായിട്ടാണ് പറഞ്ഞത്, വാമനമൂർത്തിയെ തന്നെ സൂര്യനാണോ എന്നും അഗ്നിയാണോ എന്നും യോഗിയായിട്ടുള്ള സനത്കുമാരനാണോ എന്നൊക്കെ തോന്നുമ്പോൾ, ഒന്നിനെ തന്നെ പലതായി തോന്നുമ്പോൾ അവിടെ ഉല്ലേഖാലങ്കാരം എന്ന് പറയും. ഒരു രാജാവിനെ പറ്റി ഇങ്ങനെ പറയും, സ്ത്രീഭി കാമോ അർത്ഥിഭി സ്വർദ്രു കാലശത്രുഭിരൈക്ഷിസ. ഒരു രാജാവിനെ ഇങ്ങനെ പലരും പലതായി കണ്ടു. സ്ത്രീകൾക്ക് ആ രാജാവ് കാമനായിരുന്നു, അർത്ഥികൾക്ക് അതായത് യാചിച്ച് ചെല്ലുന്നവർക്ക് ആ രാജാവ് സ്വർഗദ്രുമമായിരുന്നു. അതായത് സ്വർഗത്തിലെ ദ്രുമം എന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷം, എന്തും ദാനം ചെയ്യുന്ന ആളായിരുന്നു. എന്നാൽ ശത്രുക്കൾ അദ്ദേഹത്തിനെ കാലനായിട്ട് കണ്ടു എന്ന് പറയുമ്പോൾ അവിടെ ഉല്ലേഖാലങ്കാരം, ഒരാളെ തന്നെ പലതായിട്ട് മറ്റുള്ളവർ സംശയിക്കുന്ന രീതിയിൽ വർണ്ണിക്കുമ്പോൾ അവിടെ ഉല്ലേഖാലങ്കാരം വരും. ഇനി ഒന്നിനെ വേറൊന്നായിട്ട് കാണുമ്പോൾ അവിടെ സന്ദേഹം എന്ന് പറഞ്ഞ അലങ്കാരവും വരാറുണ്ട്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു അലങ്കാരം, ഏതലങ്കാരമായാലും കാവ്യത്തിൻ്റെ സൗന്ദര്യമാണ് ഭഗവാൻ വാമനമൂർത്തിയുടെ ധാടി, ഐശ്വര്യം, തേജസ്, ഇതൊക്കെ കണ്ടിട്ടാണ് മറ്റുള്ളവരുടെയൊക്കെ കണ്ണഞ്ചി പോയത്. അപ്പോൾ ആ വരവ് തന്നെ എത്ര ഊർജ്ജസ്വലമായിരുന്നു എന്നുള്ളത് കാണുക. ഇവിടെ രണ്ട് ക്രിയാരൂപങ്ങളാണ്, ആദ്യത്തെ ശ്ലോകത്തിൽ അയാസീഹി എന്നും രണ്ടാമത്തെ ശ്ലോകത്തിൽ ശശങ്കേ എന്നുള്ള രണ്ട് ക്രിയാപദങ്ങൾ. അയാസി എന്നുള്ളത് കഴിഞ്ഞ രണ്ട് ശ്ലോകം മുമ്പ് വന്നതാണ്. യാ പ്രാപണേ എന്നുള്ള യാതി എന്നുള്ള ക്രിയയുടെ ലുങ്ങ് മധ്യമപുരുഷൻ ഏകവചനം, പരസ്മൈപതിയാണ് യാതി എന്നുള്ളത്. ഈ അവസാനിക്കുന്ന ക്രിയകൾ പരസ്മൈപതി ക്രിയയാണ്. അപ്പോൾ ഇവിടെ യാതി എന്നുള്ളതിൻ്റെ മധ്യമപുരുഷൻ ഏകവചനം രൂപമാണ്, ലുങ്ങിലെ രൂപമാണ് അയാസീഹി എന്നുള്ളത്. അടുത്തത് ശശങ്കേ എന്നുള്ള ക്രിയാരൂപമാണ്. അതിൽ ശങ്കത എന്നാണ് അതിൻ്റെ രൂപം. ശങ്ക് എന്നുള്ളതാണ് ധാതു. ശകി ശങ്കായാം, സംശയിക്കുകയാണ്, സംശയിക്കുക, അതായത് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലിരിക്കുന്നതിനെയാണ് ശങ്കത എന്ന് പറയുക. അതിൻ്റെ ശശങ്കേ എന്നുള്ളത് ലിട്ട് പ്രഥമ പുരുഷൻ ഏകവചനം, അത് ആത്മനേപതി ക്രിയയാണ്. ശങ്കതേ എന്നാകുമ്പോൾ അത് ആത്മനേപതി ക്രിയയാണ്. അതിൻ്റെ ലിട്ടിലെ പ്രഥമപുരുഷൻ ഏകവചനമാണ് രൂപം. ഭഗവാൻ വാമനമൂർത്തി നമുക്ക് ഏവർക്കും ബുദ്ധിയും ഭക്തിയുമൊക്കെ വർദ്ധിപ്പിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും ശുഭദിനം.